ജെയ്സൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെയ്സൺ ചാവളപ്പിൽ, ഇതിൽ ഈ സുരേഷ് ഗോപിയെ ചില ഗുണ്ടകൾ ആ സ്ഥലത്ത് വെച്ച് ആക്രമിച്ചതായിട്ട് ഇപ്പോൾ സുരേഷ് ഗോപി പറയുന്നു. നേരത്തെ അങ്ങനെ ഒരു ആരോപണം ഒന്നും സുരേഷ് ഗോപി ഉന്നയിച്ച് കണ്ടില്ല. അങ്ങനെ ഏതെങ്കിലും ഗുണ്ടകൾ ഈ ആംബുലൻസിൽ കയറുന്നതിന് മുമ്പ് സുരേഷ് ഗോപിയെ ആക്രമിച്ചു? അരുൺകുമാർ, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ മായക്കാഴ്ചകളിലൂടെ മായക്കാഴ്ച വാർത്തകളിലൂടെയാണ് നമുക്ക് കടന്നു പോകുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരും. അവിടെ നടന്ന കാര്യം ഏതാണ്ട് നമുക്ക് വിവരമുള്ള കാര്യം ഞാനിപ്പോൾ പറയാം. നെട്ടിശ്ശേരിയിലെ വീട്ടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. നെട്ടിശ്ശേരിയിലെ ഒരു വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. രാത്രി ഇത്തരത്തിലൊരു വിഷയം നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം അറിയുന്നു. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പനിയായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത്. അത്തരത്തിലൊരു ആരോഗ്യ പ്രശ്നമുള്ള സമയത്ത് അദ്ദേഹം കാറിലാണ് ഏതാണ്ട് വടക്കേ സ്റ്റാൻഡ് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ നിന്നും ഏതാണ്ട് ഒരു 100-150 meters താഴെയാണ് ഒരു ഇടവഴിയിലാണ് വടക്കേ സ്റ്റാൻഡ് ഉള്ളത്. ആ വടക്കേ സ്റ്റാൻഡിലേക്ക് അദ്ദേഹം കാറിലെത്തുന്നു. എല്ലാ ഇടവഴികളെല്ലാം ബ്ലോക്കാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കറങ്ങിത്തിരിഞ്ഞാണ് അദ്ദേഹം വടക്കേ സ്റ്റാൻഡിൽ കാറിലെത്തുന്നത്. പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം നടന്ന് ബാരിക്കേഡ് കടന്നാണ് ആംബുലൻസിലേക്ക് കയറുന്നത്. ഈ ഓരോ പോയിന്റിൽ 3 ambulances വീതം ഉണ്ട്. ആ പൂരത്തിൻ്റെ ഭാഗമായി, പൂര ആഘോഷങ്ങളുടെ ഭാഗമായും അതുപോലെ തന്നെ വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ആംബുലൻസുകൾ ക്രമീകരിക്കുന്നത്. ഏകദേശം 3 ambulances ഓരോ പോയിന്റിലുണ്ടായിരുന്നത്. അതിൽ ഒരു ആംബുലൻസ് സേവാഭാരതിയുടെ ആംബുലൻസ് ആയിരുന്നു. ആ ആംബുലൻസ് അദ്ദേഹം ബാരിക്കേഡ് മറികടന്ന് ആളുകൾക്കിടയിലൂടെ കടന്ന് ബാരിക്കേഡ് കടന്ന് ആംബുലൻസിൽ കയറി എത്തുന്ന ഈ സംഭവ സ്ഥലത്തേക്ക് ഏകദേശം 150-200 meters അപ്പുറത്താണ് ഈ തിരുവമ്പാടി ദേവസ്വം ഓഫീസ് ഉള്ളത്. അവിടേക്ക് എത്തുന്നു. ഇതാണ് നമുക്കറിയാവുന്ന വിവരം. മറ്റു രീതിയിൽ ആളെ ആരെങ്കിലും അദ്ദേഹത്തെ തടഞ്ഞോ, അതേ മന്ത്രിയുടെ കിങ്കരന്മാർ തടഞ്ഞോ ആക്രമിക്കപ്പെട്ടോ എന്ന കാര്യത്തെക്കുറിച്ചൊന്നും നമുക്ക് വ്യക്തമായ ധാരണകളൊന്നും തന്നെ ഇല്ല. അദ്ദേഹം ഇപ്പോൾ അത്തരത്തിൽ പറയുന്നുണ്ടെങ്കിൽ അതെന്താണ് അദ്ദേഹം അങ്ങനെ സൂചിപ്പിക്കുന്നത് സംബന്ധിച്ച് നമുക്ക് വ്യക്തമായി പറയാനില്ല. ഇതാണ് അവിടെ നടന്നത്. പിന്നീട് അദ്ദേഹം തിരുവമ്പാടി ദേവസ്വത്തിൽ ഭാരവാഹികളുമായി സംസാരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം അതേ ആംബുലൻസിൽ തന്നെ കയറി താമസ സ്ഥലത്തേക്ക് പോകുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. മറ്റ് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ആംബുലൻസിലല്ല വന്നത്, അതൊരു മായക്കാഴ്ചയാണെന്ന പ്രസ്താവന നടത്തി. ഇപ്പോൾ അദ്ദേഹം മറ്റൊരു പ്രസ്താവന നടത്തുന്നു. നാളെ ഇനി മറ്റൊരു പ്രസ്താവന നടത്തുമെന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. ഏതായാലും അവിടെ അന്ന് നടന്ന സംഭവം ജെയ്സൺ വ്യക്തമായി തന്നെ വിശദീകരിച്ചു. ജെയ്സൺ, ഇതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്. ജെയ്സൺ പറയുന്ന പോലെ ഇത് വീണ്ടും ഒരു മായക്കാഴ്ചയാണോ സുരേഷ് ഗോപിക്ക്, യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് മായക്കാഴ്ചയാണോ എന്നൊരു സംശയം നമ്മൾ ജനിപ്പിക്കുന്ന തരത്തിലാണ് ഈ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം സുരേഷ് ഗോപി പറയുന്നു, ഞാൻ വന്നത് ആംബുലൻസിലല്ല കാറിലാണ് എന്ന് സുരേഷ് ഗോപി പറയുന്നു. ആംബുലൻസിൽ വന്നത് എന്നുള്ളത് നിങ്ങളുടെ മായക്കാഴ്ചയാണ് എന്ന് പറയുന്നു. പിന്നീട് സുരേഷ് ഗോപി വന്ന് പറയുന്നു, ഞാൻ വന്നത് ആംബുലൻസിലാണ് എന്ന് പറയുന്നു. ആംബുലൻസിൽ ഞാൻ വരുമ്പോൾ എൻ്റെ കാല് വയ്യാതിരുന്നു, എന്നെ ഗുണ്ടകൾ തടഞ്ഞു എന്ന് പറയുന്നു. ഗുണ്ടകൾ തടഞ്ഞതായിട്ടോ അങ്ങനെ എന്തെങ്കിലും അക്രമം തൻ്റെ വാഹനത്തിനെതിരെ ഉള്ളതായിട്ടോ സുരേഷ് ഗോപി നാളിതുവരെ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു കേസും സുരേഷ് ഗോപി ഫയൽ ചെയ്തിട്ടില്ല, ഒരു പോലീസിനോടും പറഞ്ഞിട്ടില്ല, ഒരു മാധ്യമത്തോടും പറഞ്ഞിട്ടുമില്ല. എന്നിട്ട് സുരേഷ് ഗോപി വടക്കൻ സ്റ്റാൻഡിൽ നിന്ന് സേവാഭാരതിയുടെ ആംബുലൻസിൽ കയറി ഈ സ്ഥലത്തേക്ക് എത്തുന്നു. നാടകീയമായി വന്നിറങ്ങുന്നു. വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടു. ആ ദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ചോദിച്ചപ്പോഴാണ് സുരേഷ് ഗോപി അത് മായക്കാഴ്ചയല്ല എന്ന് സുരേഷ് ഗോപിക്ക് തെളിഞ്ഞത്. സുരേഷ് ഗോപി പറഞ്ഞത് ഒരിക്കൽ കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ശ്രീ സുരേന്ദ്രൻ വിശ്വസിക്കുന്നത് പോലെ ആംബുലൻസിൽ ഞാൻ അവിടെ പോയിട്ടില്ല. ആംബുലൻസിൽ ഞാൻ അവിടെ പോയിട്ടില്ല. ഞാൻ അവിടെ ഒരു സാധാരണ കാറിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എന്റെ ജില്ലാ അധ്യക്ഷന്റെ വാഹനത്തിലാണ്. ഇനി ആംബുലൻസിൽ നിങ്ങൾ എന്നെ കണ്ട കാഴ്ച മായക്കാഴ്ചയാണോ യഥാർത്ഥ കാഴ്ചയാണോ എന്നൊക്കെ വ്യക്തമാക്കണമെങ്കിൽ കേരളത്തിലെ പിണറായിയുടെ പോലീസ് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് സത്യമറിയാൻ സാധിക്കില്ല. ഞാൻ 15-20 days ഒരു കാലിലാണ് ഇഴഞ്ഞ് പ്രവർത്തനം നടത്തിയത്. ആ കണ്ടീഷനിൽ അത്രയും ആൾക്കാരുടെ ഇടയ്ക്കൂടെ എനിക്ക് പോകാൻ പറ്റുന്നില്ല. ആ കാന കടക്കാൻ പറ്റാത്തതുകൊണ്ട് എന്നെ പൊക്കിയെടുത്താണ് ഇപ്പുറത്തുകൊണ്ട് വെച്ച്. അവിടെ നിന്നാണ് ഞാൻ ആംബുലൻസിൽ കയറി. ഇത് ഞാൻ സത്യത്തിൽ വിശദീകരണം തരേണ്ട ഒരാവശ്യമില്ല. CBI വരുമ്പോൾ അവരോട് പറഞ്ഞാൽ മതി. അവിടെ നിന്നാണ് ഞാൻ ആംബുലൻസിൽ കയറിയത്. അപ്പൊ നേരത്തെ ചേലക്കര പറഞ്ഞ കാര്യവും, ചേലക്കര പറഞ്ഞത് ഞാൻ ആംബുലൻസിൽ കയറിയില്ല, ഞാൻ ആംബുലൻസിൽ അല്ല വന്നത്, കാറിലാണ് വന്നത്, ആംബുലൻസിൽ കയറി എന്നുള്ളത് മായക്കാഴ്ചയാണെന്ന് പറയുന്നു. ദാ ഇപ്പൊ സുരേഷ് ഗോപി പറയുന്നു താൻ ആംബുലൻസിൽ കയറിയത് കാലു വയ്യാത്തത് കൊണ്ടാണെന്ന് പറയുന്നു. അപ്പോൾ കാലു വയ്യാതെ ആംബുലൻസിൽ കയറിയോ? അതാണോ സുരേഷ് ഗോപി സമ്മതിച്ചത്? അങ്ങനെയാണെങ്കിൽ നേരത്തെ ചേലക്കരയിൽ സുരേഷ് ഗോപി പറഞ്ഞത് കള്ളമായിരുന്നു. അതാണോ മായക്കാഴ്ച? ഇനി സുരേഷ് ഗോപിയെ ആരാണ് വടക്കൻ സ്റ്റാൻഡിൽ ഈ ആംബുലൻസിൽ കയറുന്നതിന് മുമ്പ് തടഞ്ഞത്? അത് സുരേഷ് ഗോപിക്ക് തോന്നിയ മായക്കാഴ്ചയാണോ? അങ്ങനെ ഇതുവരെയും ഒരിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, ഒരിടത്തും അദ്ദേഹം പരാതി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പുതിയ കഥയാണോ? എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല. എന്തുപറ്റി നമ്മുടെ സുരേഷ് ഗോപിക്ക്? നമുക്കൊരു